വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും സുന്ദരമായ വചനങ്ങളിലൊന്നാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്ന യെശയ്യാ 40-ന്റെ ആരംഭം. നഖാമു നഖാമു അമ്മി യൊമാർ എലോഹിക്കിം, ആശ്വസിപ്പിക്കുക എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുക, നിങ്ങളുടെ ദൈവം അരുൾ ചെയ്യുന്നു. ഇന്നലെ യെശയ്യാ 30 നാം ധ്യാനിച്ചുവല്ലോ. ഇന്ന് തിരുസഭ ദിവ്യബലി ആരംഭിക്കുന്നത് തന്നെ യെശയ്യാ 30:19-30 ആലപിച്ചുകൊണ്ടാണ്. പോപ്പുലൂസ് സിയോൻ, കണ്ണീരെല്ലാം തുടക്കാനായി ശക്തിയോടെ നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ ഉറ്റുനോക്കാൻ സിയോനോട് പറയുന്ന സുന്ദരമായ ഗീതം. യെശയ്യാ 40-55 വരെയുള്ള രണ്ടാം യെശയ്യാ എന്നറിയപ്പെടുന്ന ഗ്രന്ഥഭാഗത്തിന്റെ ആരംഭമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ചരിത്രപരമായി പറഞ്ഞാൽ ദൈവജനം കഠിനമായ ബാബിലോൺ പ്രവാസത്തിൽ കഴിയുന്ന കാലത്ത് എഴുതപ്പെട്ടത്. അവരുടെ മഹിമപ്രതാപങ്ങൾ മണ്ണിലമർന്നും ദേവാലയം നശിപ്പിക്കപ്പെട്ടും ദേശം അന്യാധീനമായും പോയി. ഒരു ജനത എന്ന നിലയിൽ എല്ലാ വ്യക്തിത്വവും അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോഴാണ് സമാശ്വാസത്തിന്റെ സുവിശേഷവുമായി യെശയ്യായുടെ ഈ ഗ്രന്ഥം തുറക്കുന്നത്. നഖാമു, ആശ്വസിപ്പിക്കുക. നഖാം, ആശ്വാസം. പണ്ട് നാം ഈ പദങ്ങൾ ധ്യാനിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഓർത്തെടുക്കാം. ഭാഷയിൽ ചില വാക്കുകളുടെ ശബ്ദം തന്നെ അവരുടെ അർത്ഥം പകർന്നു തരും. ധ്വന്യ അനുകരണം, ഓണമെറ്റോപ്പിയ എന്ന് പറയും ഇതിനെ. അത്തരമൊരു വാക്കാണ് നഖാം. ഹീബ്രുവിൽ അത് ഉച്ചരിക്കുമ്പോൾ ശക്തിയായി നിശ്വസിക്കണം, ഒരു കൊടിയ നെടുവീർപ്പ് പോലെ. ആശ്വസിക്കുമ്പോൾ നാം ദീർഘനിശ്വാസം ഉതിർക്കാറുണ്ടല്ലോ. തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുമ്പോൾ ദൈവവും ഇങ്ങനെ ദീർഘനിശ്വാസം ഉതിർക്കുന്നു. അത് അവന്റെ തന്നെ വേദനയുടെ ഒരു ലക്ഷണവുമാണ്. നമ്മുടെ പാപങ്ങളെ പ്രതി, നിഷേധത്തെ പ്രതി ദൈവം അനുഭവിക്കുന്ന വേദന തന്നെ. സാധാരണഗതിയിൽ ദൈവത്തിന്റെ നിശ്വാസത്തെ കുറിക്കുന്നത് റുവാഖ് എന്ന പദം കൊണ്ടാണ്. 1:1-2 അത് സൃഷ്ടിക്ക് തുടക്കം കുറിക്കുന്നതായി കാണും. പരിശുദ്ധാത്മാവിന്റെ സൂചന തന്നെയാണത്. റുവാഖ് കാദോഷ്, പരിശുദ്ധ റൂഹ. ഇന്ന് നാം പുതിയ സൃഷ്ടിയെയും പരിശുദ്ധാത്മാവിന്റെ നിറവിനെയും കാണും മറ്റു വായനകളിലും. അപ്പോൾ ഇത് ചേർത്ത് വായിക്കണം. ദൈവത്തിന്റെ ശ്വാസം, റുവാഖ് എന്നത് അവിടുത്തെ വചനത്തിന്റെയും ജീവന്റെയും ആധാരമാണ്. ശ്വാസോച്ഛ്വാസമില്ലെങ്കിൽ നമുക്ക് ഉച്ചരിക്കാനും ആവില്ല, ജീവനും ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ ദൈവം ശക്തമായ തന്റെ ജീവശ്വാസം നിശ്വസിക്കുന്ന നഖാം ജീവന്റെയും സൃഷ്ടിയുടെയും വചനത്തിന്റെയും കുത്തൊഴുക്ക് തന്നെയാണ്. അത് നമ്മെ സൃഷ്ടിക്കുകയും ജീവൻ നൽകുകയും ചെയ്യുന്നുവെന്ന് മാത്രമല്ല, അനുനിമിഷം ശക്തിപ്പെടുത്തി, സ്ഥൈര്യപ്പെടുത്തി, സമാശ്വാസം നൽകി വഴി നടത്തുന്നുമുണ്ട്. നഖാം എന്നാൽ സമാശ്വാസം എന്ന് വിളിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. പാരാകാലയോ, വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാളിൽ നാം പരാമർശിച്ചതുപോലെ, ക്രൈസ്തവമായൊരു സമാശ്വാസം സമാശ്വാസകനായ പരിശുദ്ധാത്മാവിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതിനാൽ തന്നെ പാരാക്ലീറ്റോസ് എന്നവനെ വിളിക്കുന്നു. യോഹന്നാൻ 14:16. മൂന്ന് കാര്യങ്ങളാണ് ഈ സമാശ്വാസത്തിന്റെ ഉച്ചഭാഷ്യം വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ കഠിന പർവ്വങ്ങൾ അവസാനിച്ചു, നിങ്ങളുടെ ശിക്ഷാവിധി പൂർത്തിയായി, നിങ്ങൾ അച്ചടക്കമുള്ളവരായി മാറിക്കഴിഞ്ഞു. പ്രവാസത്തെയാണ് കഠിനമായ ജീവിതാവസ്ഥയെന്ന് ഈ വചനഭാഗം വിളിക്കുന്നത്. പുറപ്പാട് 6:9 ഈ ജീവിത കാഠിന്യത്തെ കൊത്സെ റുവാഖ് എന്ന് വിളിച്ചിരുന്നു. ശ്വാസമുട്ടൽ എന്നാണ് അർത്ഥം. വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ റുവാഖ്, കെട്ടുപോകുക എന്ന്. ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാതെ പോകുന്നു എന്നർത്ഥം. അതുകൊണ്ട് ആ ജനം അന്ന് മോശയുടെ പ്രത്യാശാ വചനങ്ങൾ ചെവിക്കൊണ്ടില്ല. അതിന് തൊട്ടുമുൻപ് പുറപ്പാട് 4:30 അവർ അത് കേട്ട് വിശ്വസിച്ച് തലകുനിച്ച് സ്വീകരിച്ചതാണ്. എന്നാൽ കാഠിന്യം വർദ്ധിച്ചപ്പോൾ അവർക്ക് ശ്വാസം മുട്ടിപ്പോയി. യഹൂദ ഗുരുക്കന്മാർ പറയും ജീവിതത്തിന്റെ ഈ ശ്വാസം മുട്ടലിന് കൊത്സ് റൂഹായ്ക്ക് ഒരു പ്രതിവിധിയുണ്ടെന്ന്. അതാണ് നഹാസ് റൂഹാഖ്, ശാന്തവും സ്വസ്ഥവുമായ ആത്മാവ്. ഇന്നലെ യെശയ്യാ 30 നാം ഈ സ്വസ്ഥതയുടെ പാഠങ്ങൾ കണ്ടിരുന്നു. ഈ സ്വസ്ഥത എങ്ങനെ കൈവരുമെന്നോ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇരിപ്പിടം കൊടുക്കുമ്പോഴാണത്. ഓരോ നിമിഷവും അവിടെ നിന്നറിയാതെ മുന്നോട്ട് പോകുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ. ഈ വിശുദ്ധ അഭ്യാസത്തെ, ദൈവസാന്നിധ്യ ബോധത്തെ ആസ്പദമാക്കി മനഃശാസ്ത്ര ചികിത്സകൾ വരെ ഇസ്രായേലിലുണ്ട്. ഇന്ന് 2 പത്രോസ് നാം ധ്യാനിക്കുമ്പോഴും ഈ തിരിച്ചറിവ് കടന്നു വരുന്നുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് അവന്റെ ശക്തിയുടെ ഒറ്റത്തവണ പ്രവർത്തനമല്ല, നിരന്തര പ്രവർത്തനമാണെന്ന്. ദൈവത്തെ കൂടാതെ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നല്ല സൃഷ്ടിയുടെ വ്യവസ്ഥകൾ. അത് ദൈവനിവേശിതമാണ്, ദൈവത്താൽ ക്രമീകരിക്കപ്പെടുന്നതുമാണ്. അമ്മി എന്നൊരു പ്രയോഗം ഇവിടെ വളരെ പ്രിയതരമാണ്. എന്റെ ജനമെന്നർത്ഥം. നാഥൻ അതുതന്നെയാണ് ഇന്ന് പറയുന്നത് യെശയ്യാ 40:1. ഈ ജനം പലപ്പോഴും തങ്ങളുടെ ചെയ്തികളാൽ ദൈവജനമല്ലാതായി തീർന്നിട്ടുണ്ട്. ലോ അമ്മി. ഓസിയായാലും ജെറമിയായാലും നാം അത് കാണും. ആ ദുഷ്പ്രവൃത്തികളുടെ ഫലമാണ് ഈ വിപ്രവാസമെങ്കിലും ദൈവത്തിന് തന്റെ ജനത്തെ കൈവിടാനാകില്ലല്ലോ. അതുകൊണ്ടാണ് അചഞ്ചലമായ അവിടുത്തെ വിശ്വസ്ത സ്നേഹത്തെ, ഹെസെദിനെ, ഇവിടെ ഉയർത്തിക്കാട്ടുന്നത്. ഇത്ര അചഞ്ചലമായ സ്നേഹം ദൈവം പ്രകടിപ്പിച്ചിട്ടും നാം വയൽപുല്ല് പോലെ ക്ഷണികമായ പ്രതിസ്നേഹം മാത്രമേ അവന് നൽകുന്നുള്ളൂ. യെശയ്യാ 40:6.
നമ്മുടെ ക്ഷണിക ഭക്തി ദൈവത്തിന്റെ നിരന്തര സ്നേഹത്തെ ഇല്ലാതാക്കുന്നില്ല. കാരണം അവിടുത്തെ സ്നേഹത്തിന്റെ വാഗ്ദാനമായ വചനം എന്നും നിലനിൽക്കുന്നു. ഏശയ്യാ 40:8. ഇന്ന് നാം ധ്യാനിക്കുന്ന 2 പത്രോസ് 3 ഇതൊന്ന് ചേർത്ത് വായിക്കൂ. ആകാശവും ഭൂമിയും മാറിമറിയുന്നത് കാണുമ്പോൾ ദൈവവചനം വിഫലമായി എന്ന് പരിഹസിക്കുന്നവരോടും അങ്ങനെ ഗണിച്ചുകൊണ്ട് ജീവിതത്തെ വ്യർത്ഥമായി കെട്ടിപ്പടുക്കുന്നവരോടും ശ്ലീഹ പറയുന്നു, വചനത്താൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അവ മാറിമറിഞ്ഞേക്കാം, പക്ഷെ ജീവദായകമായ വചനം എന്നേക്കും നിലനിൽക്കുന്നു. അതിലൂടെ നമ്മിൽ നിറയുന്ന ജീവനും സുവിശേഷവും വെളിപാട് ഗ്രന്ഥങ്ങളും പറഞ്ഞ വചനം തന്നെയായവന്റെ നിത്യവിജയം. മത്തായി 24, ലൂക്കായി 21, വെളിപാട് 20, 21 മാറ്റമില്ലാത്ത വചനത്തിന്റെ നിത്യമായ വിജയം. അതിനാൽ തന്നെ ഈ ലോകത്ത് ദൈവത്തിനായുള്ള രാജവീതി ഒരുക്കാൻ ഇന്ന് പ്രവാചകൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രവാസം വിട്ടിട്ട് ഒരു ജനത തിരിച്ച് ദൈവഭവനത്തിലേക്ക് വരാനുള്ള വിശാല വീതിയാണത്, മാനസാന്തരത്തിന്റെ ജീവവഴികൾ. ഇന്ന് സുവിശേഷത്തിൽ ഇതിന്റെ പൂർത്തീകരണം നാം കാണും. ദുർഘടമായവ ഋജുവായ പാതയായി മാറുമ്പോൾ നമുക്ക് ദൈവമഹത്വം വെളിവാകും. ഏശയ്യാ 40:5. വെളിപ്പെടുക, മറനീക്കുക എന്നർത്ഥം വരുന്ന ഗാലാ എന്ന വാക്കിന് നഗ്നമാകുക എന്നൊരർത്ഥം കൂടിയുണ്ട്. നഗ്നരായി ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയ ഓർമ്മയും ഉണ്ടതിന്. നമ്മുടെ നഗ്നതയും അരക്ഷിതാവസ്ഥയും മുറിവും കണ്ണീരുമെല്ലാം വൾനറബിലിറ്റീസ് യഥാർത്ഥത്തിൽ ദൈവമഹത്വം ദർശിക്കാനുള്ള സുനിശ്ചിതമായ വേദിക തന്നെയായി മാറുന്നു. ഇതാണ് സുവിശേഷം. നമ്മുടെ ദൈവം തൻ്റെ സർവമഹത്വത്തിൽ നമ്മുടെ ഇല്ലായ്മകളിൽ നമ്മളോടൊപ്പം പാർക്കാനിറങ്ങുന്നു. അവൻ നമ്മെ ഇടയനെ പോലെ നയിക്കുകയും ചെയ്യുന്നു. ഏശയ്യാ 40:1. ഇതുതന്നെയാണ് സുവിശേഷം. ഇന്ന് സ്നാപകൻ പറയുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന്, മർക്കോസ് 1:15. ഇന്ന് സങ്കീർത്തനം 85. പരിവർത്തനം വന്നൊരു ഹൃദയത്തിന് നിലവിളികൾക്കും പ്രാർത്ഥനകൾക്കും മറുപടിയായി സർവത്തെയും നന്മയിൽ പരിവർത്തനം ചെയ്ത് വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ ഉത്തരങ്ങൾ നൽകുന്നു ഈ സങ്കീർത്തനം. എല്ലാം സ്വീകരിക്കാനും പുതുസൃഷ്ടിയാക്കാനും മഹത്വമണിയിക്കാനും ദൈവത്തിനുള്ള ഉന്നതമായ ശക്തിയും അളവില്ലാത്ത സ്നേഹകാരുണ്യവും ദൈവനീതി സേതേക്ക അതുപോലെ ദൈവിക സമാധാനം ശാലോം ഇവിടെ ഇണകളായി കാണപ്പെടുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ വിശ്വസ്തതയും അമൂന നീതിയും സമൃദ്ധമായ വിളഭാഗത്തിന്റെ സൂചനയാണിവിടെ. ഇന്നലെ നാം കണ്ട ഭാഗമെത്തിയ കൊയ്ത്തുപോലെ സങ്കീർത്തനം 85:12 ദൈവത്തിന്റെ വിശ്വസ്ത കാരുണ്യവും സത്യവും സമ്മേളിക്കുന്നത് നാം കാണുന്നു. യോഹന്നാൻ 1:14 വചനം മാംസമായപ്പോൾ മാംസമണിഞ്ഞ നാമെല്ലാം ആ മഹത്വം ദർശിക്കുമെന്ന് ഏശയ്യാ പ്രവചിച്ചിരുന്നു. ഏശയ്യാ 40:5. നവീകരിക്കപ്പെട്ട ഒരു സൃഷ്ടപ്രപഞ്ചത്തിൽ ദൈവത്തോട് അനുരഞ്ജിതരായി നവീകരിക്കപ്പെട്ട ഒരു ഗണമായി നാം എല്ലാം നിലകൊള്ളുന്നതിനെ വിഭാവനം ചെയ്യുന്ന സങ്കീർത്തനമാണല്ലോ ഇത്. ദൈവകാരുണ്യത്തിന്റെ രേഖാചിത്രം തന്നെയാണിത്. ഇന്ന് സ്നാപകൻ പ്രഘോഷിച്ച ദൈവരാജ്യം അത് സമീപസ്ഥമായിരിക്കുന്നു. ദൈവം അടുത്തെത്തിയിരിക്കുന്നു. മർക്കോസ് 1:14. അത് പ്രാപഞ്ചികമായും സാമൂഹികവുമായ നവീകരണത്തിലൂടെ വിരിയുന്നു. സമാധാനത്തിന്റെ പ്രവചന ഭാഗമാണിത്. ഇല്ലാത്ത സമാധാനമുണ്ടെന്ന് പറയുകയും സത്യപ്രവാചകരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന വ്യാജപ്രവാചകരെ ജെറമിയായാലും എസെക്കിയേലിലും നാം കണ്ടിരുന്നു. പക്ഷേ ഈ സമാധാന ദൂതർ അങ്ങനെയല്ല. അവർ സുന്ദരമായ നുണകൾ പറയുന്നവരല്ല. അനുതപിച്ച് തന്നെ വിളിച്ച് കരയുന്നവരെ ദൈവം വീണ്ടെടുക്കും എന്ന് പറയുന്ന ഇവരുടെ പ്രവചനം വ്യാജവുമല്ല. എന്നാൽ അനുതാപം കൂടാതെ ദൈവത്തെ നേടാൻ സാധിക്കുമെന്ന് ചിന്ത പഠിപ്പിക്കുന്ന വ്യാജപ്രവാചകർ എക്കാലത്തുമുണ്ട്. അവർ മൂഢസ്വർഗങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, വെള്ളം ചേർത്ത് സുവിശേഷവും. ഇന്ന് 2 പത്രോസ് എന്ന ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത് തന്നെ ഇവർക്കെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ്. നമ്മൾ കർത്താവിന്റെ വെളിപാടിനായി കാത്തിരിക്കുന്നു ഈ ലോക സഹനങ്ങളിൽ തന്നെ. 1 പത്രോസ് 1:7. നേരത്തെ കണ്ട ഗാല എന്ന വാക്കുമായി ഇത് ചേർത്ത് വായിക്കുമല്ലോ, ആ മഹായിടയൻ വെളിപ്പെടാൻ സമയമായി. 1 പത്രോസ് 5:4. ഈ വാക്കുകളുടെ വിശദീകരണമാണ് നാം ഇന്ന് വായിക്കുന്ന 2 പത്രോസിലെ ഭാഗങ്ങൾ. വ്യർത്ഥമായ ഒരു ജീവിതശൈലിക്കും ആരാധനയ്ക്കുമെതിരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ ലേഖനം. മറ്റായിയോസ്, ശൂന്യത, വ്യർത്ഥത, ജെറമിയ 2:5, 10:2, റോമർ 1:21, 1 പത്രോസ് 1:18 എന്ന പോലെ തന്നെ. ചിതറിക്കപ്പെട്ട ദൈവജനം ദിയാസ്പോറോസിനെ വാരിക്കൂട്ടുന്ന അപ്പോസ്തലിക മോശയായിട്ട് ഇവിടെ പത്രോസ് വിരാജിക്കുന്നു. വിഗ്രഹാരാധനയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന അപ്പോസ്തലിക ജെറമിയായിട്ടും പഴയ ലോകക്രമത്തിന്റെ സർവ്വപരിവർത്തനവും നവീകരണവുമാണ് യുഗാന്ത്യത്തിലെ കനപ്പെട്ട ഈ അടയാളങ്ങൾ. നാം പുതിയ ലോകക്രമത്തിലാണ്, ദൈവിക വെളിപാടിന്റെ യുഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. പഴയതെല്ലാം കടന്നുപോയി. കഴിഞ്ഞ 2 ഞായറാഴ്ചയും അതിനു മുമ്പുള്ള ആഴ്ചകളിലും നാം 2-ാമത്തെ മരണം എന്ന നിത്യനാശത്തെ ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ആദ്യത്തെ ഉയർപ്പിനെ തന്നെയാണ് ഓർക്കുന്നത്. വെളിപാട് 20:8. ജ്ഞാനസ്നാനം വഴി നാം ക്രിസ്തുവിനോടൊപ്പം ഇങ്ങനെ ഉയർത്തതാണ്. എന്നാൽ ജീവിത നിലപാടുകൾ വഴി നാം വീണ്ടും മരണത്തെ പുൽകിയേക്കാം. 1 കൊരിന്ത്യർ 10:10 ഈ ഒരു അപകടം മുന്നറിയിക്കുന്നുണ്ട്.
നമുക്കെല്ലാം പാഠമാകാൻ തന്നെ. അതിനാൽ ദൈവം നടത്തുന്ന നവസൃഷ്ടി ഓരോ നിമിഷവും നിറവേറുന്നു എന്ന് തിരിച്ചറിയുക. ഇന്ന് മർക്കോസിന്റെ സുവിശേഷ ആരംഭത്തിൽ നാം ഈ പുതുസൃഷ്ടിയുടെ സൂചന കാണും. മർക്കോസ് 1:1 ആർക്കി തു ഇവാങ്കേലിയു, സുവിശേഷത്തിന്റെ ആരംഭം. ആർക്കി, ആരംഭം. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നതും അങ്ങനെയാണ്, ഹീബ്രുവിൽ ബെറേഷിത് എന്ന്, ആദിയിൽ. യോഹന്നാന്റെ ഈ സ്നാനം മുതലാണ് സുവിശേഷം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്ന് പത്രോസ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 1:22 ഏഷ്യ കണ്ട സുവിശേഷം ഇന്ന് ഇവിടെ ഇതാ നിറവേറുകയാണ്. ദൈവം നമ്മോടുകൂടെ എന്ന സദ്വാർത്ത, സുവിശേഷം, എവാങ്കേലിയോൺ. മർക്കോസ് ആണല്ലോ ആദ്യം സുവിശേഷം എഴുതിയത്. തന്റെ ഈ കൃതിയെ എവാങ്കേലിയോൺ എന്ന് മർക്കോസ് വിളിക്കുമ്പോൾ അതൊരു പുതിയ സാഹിത്യരൂപത്തെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, സുവിശേഷം തന്നെയായ ക്രിസ്തുനാഥന്റെ ജീവിത വഴി എന്നാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം, യശുവ എന്ന പേര് തന്നെ രക്ഷയെ സൂചിപ്പിക്കുന്നു. ക്രിസ്തോസ് എന്നാൽ മിശിഹ എന്നും അർത്ഥം. ഇസ്രായേൽ കാത്തിരിക്കുന്ന രക്ഷകനായ മിശിഹ ഇവൻ തന്നെ. മാത്രമല്ല, ഇവൻ ദൈവപുത്രനാണ്. മർക്കോസിൽ ഒരു പടിപടിയായുള്ള അനാവരണം, വെളിപ്പെടുത്തൽ കൊണ്ട് പറഞ്ഞു തരുന്ന ഒരു സുപ്രധാന സത്യമാണ് ഈശോ ദൈവപുത്രനെന്ന്. തന്റെ ജനത്തെ വാഗ്ദാന പൂർണ്ണതയിലേക്ക് നയിക്കാൻ ദൈവം ആരംഭം മുതലേ നിയോഗിച്ച രക്ഷാകര പദ്ധതിയുടെ സൂചനയാണിത്, അതിന്റെ പൂർത്തീകരണവും. വഴിയൊരുക്കുന്ന ദൈവം, വഴി നടത്തുന്ന ദൈവം. ഇന്നലെ കണ്ടതുപോലെ ഇതാണ് വഴി, ഇതിലെ പോവുക എന്നവൻ നമ്മളോട് എപ്പോഴും അരുൾ ചെയ്യുന്നു. യെശയ്യാ 30. 3 പ്രവാചക വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മർക്കോസ് ഈ ഭാഗം ആരംഭിക്കുന്നത് പോലും. പുറപ്പാട് 23:20, മലാക്കി 3:1, യെശയ്യ 40:3. ഇന്ന് നാം കേട്ടത് തന്നെ. യോഹന്നാൻ മാനസാന്തരം പ്രഘോഷിക്കുകയാണ്, മെറ്റനോയിയ, തിരിഞ്ഞ് ദൈവത്തിലേക്ക് നടക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് സങ്കീർത്തനം 85:1 കണ്ട ടെഷുവ തന്നെയാണിത്. ഇന്നലെ യെശയ്യാ 35 നാം അത് കണ്ടു. ജലത്താലുള്ള സ്നാനം പരിശുദ്ധാത്മാവിലേക്ക് നമ്മെ നയിക്കുന്നതാകണം എന്ന് സ്നാപകൻ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ ശ്വാസം റുവാഹ്, അത് നൽകുന്ന സമാശ്വാസം നഖാം, പാരാക്ലേറ്റോസ്, സമാശ്വാസകനും സഹായകനുമായ പരിശുദ്ധാത്മാവ്. നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 16:8, നാം ആത്മാവിൽ സ്നാനം സ്വീകരിക്കുക.